Amplifier നല്ല നീറ്റ് ആയിട്ടുള്ള പീസ് ആണ്. അല്പം ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ കാണാം സാൻസിയുടെ ബഡ്ജിംഗ് ആണ്. ഇവിടെ മോഡൽ നമ്പർ കാണാം, B3000 സ്റ്റീരിയോ പവർ ആംപ്ലിഫയർ. ഇവിടെ സ്പീക്കർ സെലക്ടേഴ്സിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ മീറ്റർ റേഞ്ചിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ രണ്ട് സൈഡിലും അതിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. ക്ലീൻ പീസ് ആണ്. അപ്പോൾ നമുക്കൊരു ടവറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യാം. ഞാനിത് 120 വാട്ട്സ് ആണ് പെർ ചാനൽ വരുന്നത്. നമ്മൾ ഇവിടുന്ന് മേളിൽ നോക്കിയാലും കാണാം, അത് വലിയ പഴക്കമൊന്നും കാണുന്നില്ല. അല്ല, മീൻസ് പഴക്കമുണ്ട്, മീൻസ് അത്രയ്ക്ക് ഒരു ഡസ്റ്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിരിക്കും, ഉണ്ടാകും. ഒക്കെ നീറ്റാണ്, നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സൈഡിലും വേറെ സ്ക്രാച്ച് ഒന്നുമില്ല, നീറ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരു പവർ ആമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത്. ഇത് ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇതാണ് എൻ്റെ ഒരു മോഡൽ നമ്പർ, നമുക്കിവിടെ കാണാം, B3000. ഇവിടെ തന്നെ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഇതിൻ്റെ ഒരു ഹീറ്റ് പുറത്ത് തന്നെ ഇടാം. അതിൻ്റെ ഉള്ളിലൊരു ഫാൻ വരുമ്പോണ്ട് ഇതിൻ്റെ ചൂട് പുറത്തു പോകാനായിട്ട് ഒരു വെൻ്റ് വരുന്നുണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ തെർമിനൽസ് വരുന്നുണ്ട്. പിന്നെ ഐറ്റംസ് സ്പീക്കർ ഇംപിഡൻസ് ഐറ്റംസ് മറ്റു 16 ohms ആണ് വരുന്നത്. ഇതിനകത്ത് പിന്നെ എ സി ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഇതൊരു ക്ലീൻ പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ബാക്ക് സൈഡ് കാണുമ്പോൾ പറയുമ്പോൾ ഒരു വോൾട്ടേജ് സെലക്ടർ ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു പവർ ആമ്പാണ്. അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് മോഡ് കോൺടാക്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.